ണോ ഗുഡ് മോർണിംഗ് സിഡ് സ്റ്റുഡൻസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം പൊളിറ്റിക്സ് ആണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളുമായും പൊളിറ്റിക്സ് നമ്മളെ ബന്ധപ്പെട്ടെടുക്കുന്നുണ്ട്. ഇവൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആയാലും റോഡ്, തോട്, പാലം, ഇതെല്ലാം പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും പൊളിറ്റിക്സ് ഉണ്ട്. കൃത്യമായ പൊളിറ്റിക്സിലൂടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. യുവതയുടെ അരാഷ്ട്രീയവാദമാണ് നമ്മൾ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. ഇനി നമുക്ക് സമകാലിക കേരളത്തിലെ പൊളിറ്റിക്സിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നോക്കാം. അപ്പോൾ ഇനി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം പറയണം. ടീച്ചർ, ഞാൻ ആദ്യം എന്റെ അഭിപ്രായം പറയാം. ടീച്ചറെ, കേരളത്തിലെന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇന്നലെ വരെ മറ്റൊരു പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാള് ഇന്ന് വേറൊരു പാർട്ടിയിലെ സ്ഥാനാർത്ഥി. ഇത് എങ്ങനെ ശരിയാവും? ഇതല്ലേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്? ഒരു വ്യക്തിക്ക് ഇതെങ്ങനെ കഴിയും? സ്വന്തം പാർട്ടി അപ്പുറത്ത് നിന്ന് കുറ്റം പറയുന്നു. എന്തിനെയോ സീറ്റിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് ഇതെങ്ങനെ കഴിയും? ഇതെന്താ കോടതിയോ? സോറി മിസ്, ഒരു വ്യക്തിക്ക് ഇങ്ങനെ മാറാൻ കഴിയുമോന്ന് ചോദിച്ചില്ലേ? അതിലും അത്ഭുതപ്പെടാൻ ഒരു കൂട്ടം ആളുകൾക്ക് ഇത് കഴിയും. മനസ്സിലായില്ല, ഒന്ന് ക്ലാരിറ്റി വരുത്തൂ. അതാത് മിസ്, ഇന്നലെ വരെ നമ്മളെ കുറ്റം പറഞ്ഞ ഒരാളെ ഇന്ന് നമ്മളെ സ്ഥാനാർത്ഥിയാക്കുന്നു, ഇതല്ലേ ഇന്നിന്റെ രാഷ്ട്രീയം? മിസ്, ഇന്നിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്കും ചിലത് പറയാനുണ്ട്. ഇന്നൊരു ഇലക്ഷൻ നടക്കുമ്പോൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? നീലപ്പെട്ടിയെ കുറിച്ചല്ലേ ചർച്ച? കേരളത്തിലെ വികസനത്തിനെ കുറിച്ച് എന്തെങ്കിലും ചർച്ചയുണ്ടോ? നമുക്ക് വേണ്ടത് വികസനമല്ല, വിവാദമാണ്. ഇവർ പൊതുസമൂഹത്തെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യുന്നുണ്ടോ? ഭരിക്കുന്നവർക്ക് ഒരു കാര്യം നിർബന്ധമുണ്ട്, തങ്ങളുടെ ഭരണത്തെ കുറിച്ച് ഒരു ചർച്ചയും വരരുത്. വിവാദങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുക. എന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്സ് ഇതാണ്. വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്സിനെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ വോട്ടും നാട്ടിൽ നല്ല നാളേക്കായി നൽകുക.